ഇന്ത്യയിലെ കൃഷിയും ജലവിഭവ ഉപയോഗവും, അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഇന്ത്യയിലെ പഴയ ജനവാസ സ്ഥാനങ്ങളെ മൂന്നായിട്ട് ബാധിച്ചിരുന്നു. ഒന്നാമത്തേത് വസ്തു അല്ലെങ്കിൽ വാസ്തു, അത് താമസ സ്ഥലമാണ്, ജനങ്ങളുടെ താമസ സ്ഥലം, ജനപദങ്ങൾ. ക്ഷേത്രം, ക്ഷേത്രം എന്ന് പറയുന്നത് കൃഷിഭൂമിയും അതിൻ്റെ കേന്ദ്രമായ ഗ്രാമക്ഷേത്രവും. പിന്നെ അരണ്യ ഗോചരങ്ങൾ, അരണ്യങ്ങളും ഗോചരങ്ങളും, അതായത് വനങ്ങളും പശുക്കൾക്ക് സഞ്ചരിക്കാനുള്ള മേച്ചിൽ പുറങ്ങളും, കുടിക്കാനും കുളിക്കാനും ജലസേചനത്തിനും ഉള്ള പ്രകൃതിദത്തമായ ജലവിഭവത്തെയും കൃത്രിമമായി മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ജലവിഭവത്തെയും ആധാരമാക്കിയിട്ടായിരുന്നു ഈ വിഭജനം. നദി, അരുവി, വെള്ളച്ചാട്ടം, കായല്, തടാകം, ചിറ, കുളം, കിണർ, ബണ്ട് കെട്ടിയിട്ടുള്ള ജലസംഭരണികൾ, ഇതൊക്കെ ഈ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. വേദകാലത്ത് ഈ മൂന്ന് തരം സ്ഥാനങ്ങളുണ്ടായിരുന്നെങ്കിലും വനങ്ങളും കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങളുമായിരുന്നു അധികം. കൃഷി, കൃഷിഭൂമിയും അതിൻ്റെ കേന്ദ്രമായിട്ട് ഒരു ക്ഷേത്രഭൂമിയും ഗ്രാമ നഗര സംവിധാനങ്ങളും ജസ്റ്റ് ഇങ്ങനെ ആരംഭിച്ചു വരുന്ന കാലമാണ് അത്. അതായത് ജസ്റ്റ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ പുരാണമായ ആരണ്യകന്മാരുടെ കാലത്ത്, വേദകാലത്ത്. അതായത് മെഹർഗാർ, ഗാരപ്പൻ, ഇൻഡസ് വാലി അല്ലെങ്കിൽ സരസ്വതി സംസ്കാരം ഒക്കെ, നഗര സംവിധാനമൊക്കെ ഉണ്ടായി വരുന്നതിൻ്റെ മുമ്പുള്ള കാലത്താണ് വാണ്ടറിങ്, ഫുഡ് ഗാദറിങ് ആൻഡ് ഏർലി അഗ്രികൾച്ചറിസ് ആൻഡ് ഹണ്ടിങ്, മനുഷ്യരുടെ, ആരണ്യകരുടെ, ഗുഹകളിൽ വസിക്കുന്ന ഗുഹ്യകന്മാരുടെ ഒക്കെ വേദോപനിഷത് കാലം. ഈ നഗരങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പായിരുന്നു. ആ കാലത്താണ് ദിവോദാസൻ, ത്രസദസ്യു മുതലായിട്ടുള്ള പ്രസിദ്ധരായ ആളുകളുടെയൊക്കെ കാലം. ശതപഥ ബ്രാഹ്മണത്തിലെ അഗ്നിദേവനും മാധവൻ എന്ന ബ്രാഹ്മണനും കൂടി ഹരിയാനയിലെ സരസ്വതി നദീതീരം മുതൽ ഗണ്ഡകി നദീ തീരത്തുള്ള വിദേഹ രാജ്യം വരെ, ഗണ്ഡകിയുടെ പഴയപേര് സദന്വ എന്നാണ്, വിദേഹരാജ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നോർത്ത് ബീഹാറും നേപ്പാളും ഉൾപ്പെടുന്ന ഭാഗമാണ്, അവിടെ വരെ സഞ്ചരിച്ചതായിട്ട് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. ഈ കർദമപുത്രനായ കപിലൻ സരസ്വതിയിലത്തെ ബിന്ദു സരസിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലെ ഗംഗാസമുദ്രം വരെ സഞ്ചരിച്ചതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള, ഇന്ത്യ തമ്മിലുള്ള ബന്ധമാണ് ഇത് രണ്ടും കാണിക്കുന്നത്. രാമായണകാലം വരെ ഉള്ള ഈ കാലത്ത് ഗംഗാസമുദ്രത്തിലെ വനങ്ങള് നശിച്ചത്, കുറേശ്ശെ കുറച്ച് നശിച്ച നഗര സംസ്കാരങ്ങൾ ഉണ്ടായത് എന്ന് വിചാരിക്കേണ്ടതുണ്ട്. കുറച്ച് കുറേശ്ശെ അധികം നശിച്ചില്ല, കുറച്ച് കുറച്ച് നശിപ്പിച്ച് ചെറിയ ചെറിയ നഗരങ്ങൾ ഉണ്ടായി വന്നു. രാമായണകാലം, മെഹർഗാർ കാലം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിനു മുൻപ് ഉള്ള ഗംഗാസമതലം ഒക്കെ വനം തന്നെയായിരുന്നു. അവിടെ ഒരു വനം വേണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു വനം ഉണ്ടായി വരണം എന്നുണ്ടെങ്കിൽ ഹിമവാനും ഗംഗയും ഉണ്ടായിട്ട് ഒരു ചുരുങ്ങിയത് 500,000 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. എന്നാൽ ഹിമാലയം, ഹിന്ദുക്കുഷ് പർവ്വതനിരകളും ഗംഗാസമതലൊക്കെ ഉണ്ടായിട്ട് ജിയോളജി പ്രകാരം എത്ര കാലമായി അത് ആദ്യം ആലോചിച്ച് നോക്കും. അപ്പൊ ആ കാലം മുതല് ഉണ്ടായ വനം ബിഫോർ ക്രൈസ്റ്റ് 7000-8000 വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇത്രയും കാലം ആ വനം നിലനിന്നു എന്നതിന്റെ അർത്ഥം അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. രാമായണകാലം മുതൽ ജനപദം, മഹാജനപദം, ചക്രവർത്തി ക്ഷേത്രങ്ങൾ, അവയുടെ ഉപവനങ്ങള്, മേച്ചിൽപ്പുറങ്ങള്, കൃഷിഭൂമികൾ, അതിർത്തികളായ ഗിരികളിലെ ആരണ്യകങ്ങൾ, അങ്ങനെ അനേകം നദികൾ, ഇതൊക്കെ കൂടിയതാണ് ഭാരതം അഥവാ ഇന്ത്യ, ഹിന്ദുസ്ഥാനം എന്ന് വിളിച്ച, പുറമേ ഉള്ളവർ വിളിച്ച ഭാരതം എന്ന ഇന്ത്യ. ഒറ്റ അണക്കെട്ട് രണ്ട് പ്രധാന വംശങ്ങൾ സംയുക്തമായി സഹകരിച്ച് കെട്ടിയതിനെ കുറിച്ചിട്ട് കുനാല ജാതകം എന്നുള്ള ബുദ്ധഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ രണ്ട് വംശക്കാരെ ശാക്യന്മാരും കോളിയരുമാണ് എന്നും, അവര് രോഹിണി നദിയുടെ കുറുക്കെയാണ് അണ കെട്ടിയതെന്നും കാണുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലാണെങ്കിൽ കൊച്ചിയും കോഴിക്കോടും കൂടിയിട്ട് ഏനാമാക്കൽ ബണ്ട് കെട്ടിയിട്ട് വളരെയധികം കാലം ഈ കോൾ കൃഷി സമ്പ്രദായം ചെയ്തിരുന്നതായിട്ട് ലോകൻ പറയുന്നു. അപ്പൊ അത് അത് 13-ാം നൂറ്റാണ്ട് മുതലേ സാമുദ്രി ഉണ്ടായിട്ടുള്ളൂ. കോഴിക്കോട് വേറെ രാജവംശമായിട്ടുള്ളൂ. അതുവരെ അത് കടത്തനാടിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഒരു രാജവംശം തന്നെയാണ് അത് സൂക്ഷിച്ചിരുന്നതാണല്ലോ എന്റെ അർത്ഥം. അതായത് രണ്ട് രാജാക്കന്മാരല്ല, അല്ലെങ്കിൽ രണ്ട് സമുദായക്കാരല്ല, ഒരു ജനത തന്നെയാണ് പരസ്പരം ചർച്ച ചെയ്ത് ഇരു കൂട്ടർക്കും ഉപകാരമാകുന്ന ഒരു സിംബയോസിസ് രീതിയിൽ അണ കെട്ടാനോ അല്ലെങ്കിൽ ബണ്ട് കെട്ടാൻ നിശ്ചയിക്കുന്നതും അത് നിർവഹിക്കുന്നതും.
എന്നാൽ ജ്യേഷ്ഠമൂലക്കാലം, ജ്യേഷ്ഠമൂലക്കാലം എന്ന് പറഞ്ഞാൽ വേനലാണ്, വേനൽക്കാലത്ത് അവർക്ക് ആർക്ക് ആദ്യം ജലം തിരിക്കാം, ആർക്ക് കൂടുതൽ ജലം എടുക്കാം എന്നതിനെ ചൊല്ലി ഈ രണ്ട് വംശക്കാർ തമ്മില്, അല്ലെങ്കിൽ രണ്ട് ജനസമൂഹങ്ങൾ തമ്മില് കലഹവും അവസാനം പകയും കുടിപ്പകയും ഒക്കെ ആയിട്ട് കലാശിക്കാനുള്ള ഇടയും അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇക്കാലത്തും ഉണ്ട്. അക്കാലത്ത് ഉണ്ടായിരുന്നു പറയുന്നത് അക്കാലത്തില്ലാത്ത പോലെ പറയണ്ട. വെള്ളത്തിന് വേണ്ടിയുള്ള തർക്കം എപ്പോഴും ഉണ്ട് തമിഴ്നാടും കർണാടകവും തമ്മില്, അല്ലേ? തമിഴ്നാടും കേരളവും തമ്മിലും അതന്നുണ്ട്, ഇന്നുണ്ട്, അത് വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ പണ്ടുള്ള തന്നെ തുടരുന്നതന്നെയാണ് ഇപ്പോഴും. തീയിട്ട് വനം നശിപ്പിച്ച് കൃഷി ചെയ്യുക, അണകെട്ടി ജലസേചനം ചെയ്യുക എന്നിവയുടെ പരാമർശങ്ങളാണ് ഈ പഴയ ഗ്രന്ഥങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടത്. ശ്രാവസ്തിയിലെ ജഡവനം എന്ന ഉപവനം, വിഹാരം അഥവാ രാജവിഹാരം, രാജവിഹാരം എന്നുള്ള വിഹാരം എന്നുള്ളതാണ് പിന്നീട് വകാരം ബകാരമായിട്ട് ബീഹാർ എന്നായി വന്നിരിക്കുന്നത്. ഈ വിദേഹത്തിന്റെ ഉപവനം, ഇത് വിദേഹത്തിന്റെ ഉപവനമാണ് ശ്രാവസ്തിയിലെ ജഡവനം എന്ന ഉപവനം അഥവാ രാജ്യവിഹാരം. ബീഹാർ എന്ന് പറയുന്നത് ആക്ച്വലി വിദേഹത്തിന്റെ ഉപവനായിരുന്നു. ഇത്തരം വളർത്തു വനങ്ങളെ കുറിച്ച് ക്ലോഡിയസ് എലീനിയസ് എഴുതിയത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞു. സിന്ധുഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്നവ ഉപവനം വിഹാരം രീതിയിലുള്ള വളർത്തുന്ന കാടുകളും, വിന്ധ്യൻ ഡെക്കാൻ സഹ്യൻ ഹിമാലയത്തിൽ ഒക്കെ ഉള്ളത് അതിലും പ്രാചീനങ്ങളായിരുന്ന ആരും വളർത്താതെ തന്നെ വളർന്നു വന്ന ആരണ്യകങ്ങളും ആയിരുന്നു. വ്യത്യാസം വിഹാരങ്ങള് ഉപവനങ്ങളും ശരിയായ വനങ്ങൾ ആരണ്യകങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കാൻ അർജുനൻ ഗാന്ധവ വനം കത്തിക്കുകയാണ് ചെയ്തത് ഒരാഗ്നേയാസ്ത്രം കൊണ്ട്. അത് വെട്ടല്ല ചെയ്തത്, വനം വെട്ടല്ല ചെയ്തത്, അത് കത്തിച്ചു അവര്. അതുകൊണ്ട് ശതപഥ ബ്രാഹ്മണ കാലത്തെ മാധവന്റെയും അഗ്നിയുടെയും ഹരിയാന മുതൽ വിദേഹം വരെയുള്ള വനനശീകരണം, അടിക്കാട് കത്തിക്കല്, കുറ്റിക്കാട് കത്തിക്കല്, കൃഷിസ്ഥലവും ഗ്രാമനഗരങ്ങളും ഉണ്ടാക്കല് മുതലായ പ്രക്രിയ തന്നെ ആയിരുന്നിരിക്കണം. ജഡവനം നിന്ന സ്ഥലത്ത് വനം കത്തിച്ചിട്ടാണ് ശ്രാവസ്തി ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. മൗര്യകാലത്ത് വടക്ക് ഭാഗത്ത് ഗാന്ധാര മുതൽ, ഇപ്പോഴത്തെ ഖാന്ധഹാർ മുതൽ തെക്ക് കർണാടകം വരെയും, പടിഞ്ഞാറ് കത്തിയവാർ മുതൽ കിഴക്ക് കലിംഗം വരെയുമുള്ള ഒരു ഏകീകൃത സാമ്രാജ്യത്തിൽ ഏറ്റവും വലിയ ധനാഗമ മാർഗം, നികുതി കിട്ടിയിരുന്നത് തൊഴില് ഒക്കെ കൃഷിയായിരുന്നു. കർഷകനാണ് ചക്രവർത്തിയുടെ ഭൂരിഭാഗം പ്രജകൾ എന്ന് മെഗാസ്തനീസ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവരെയോ അവരുടെ കൃഷിയെയോ പ്രജാധർമ്മ പരിപാലകരായ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്നില്ല. അവകാശ തർക്കങ്ങൾക്കുള്ള യുദ്ധങ്ങൾ, യോദ്ധാക്കൾ തമ്മിൽ അതിനായി നിശ്ചയിച്ച ഒരു പ്രത്യേക പോർക്കളത്തിൽ, യുദ്ധഭൂമിയിലെ കുന്നംകുളത്ത് ഒരു പോർക്കളം ഉണ്ട് അറിയാലോ, ആ പോർക്കളത്തിൽ ആ യുദ്ധഭൂമിയിൽ വെച്ച് മാത്രമേ പതിവുള്ളൂ. കുരുക്ഷേത്രം പോലെ പോർക്കളം, അതിനുള്ള യുദ്ധത്തിനുള്ള സ്ഥലം അവിടെ പതിവുള്ളൂ. ഇത് ഇന്ത്യയുടെ പുരാതന സാഹിത്യത്തിൽ നിന്ന് നിന്നും മാത്രമല്ല അലക്സാണ്ടർക്ക് ശേഷമുള്ള ഗ്രീക്ക് റൈറ്റിങ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജനജീവിതത്തെ തകിടം മറിക്കുന്ന മാതിരി, കൃഷി അല്ലെങ്കിൽ വനങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന മാതിരിയുള്ള ഒരു യുദ്ധം ഈ ചെറിയ ചെറിയ രാജാക്കന്മാർ തമ്മിൽ, നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതിന് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് ആര് ജയിക്കുന്നു എന്നുള്ളത് നോക്കാൻ പ്രത്യേക സ്ഥലത്ത് സിവിലിയൻ ലൈഫിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഉള്ള യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മാതിരി അല്ലാതെ സാരം. അശോകന്റെ ലിഖിതങ്ങളും കൗടില്യന്റെ അർത്ഥശാസ്ത്രവും സാമ്രാജ്യത്തിന്റെ ധർമ്മത്തിൽ ഒന്നായിട്ട് ധനാഗമ മാർഗങ്ങളെ പോഷിപ്പിച്ചിരുന്നതായി മനസ്സിലാക്കി തരുന്നു. അതിൽ കൃഷി, വ്യാപാരം, കൈത്തൊഴിലൊക്കെ. കൃഷിയിൽ വിജയം കാണാൻ മൺസൂണിനെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് അർത്ഥശാസ്ത്രകാരൻ അറിയാം. മഴ അളക്കാൻ സിതാധ്യക്ഷൻ, ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, അതാത് പ്രദേശത്ത് ഒരു വർഷമാന കുഡ്യം എന്ന് പറഞ്ഞാൽ റെയിൻ ഗോജ് സ്ഥാപിക്കണം എന്ന് ഔഡില്യൻ എഴുതിയിട്ടുണ്ട്. മഴ അളന്നിരുന്നവര് മഴ കൊണ്ട് ഇരുപ്പും ഉപ്പും നിലം കൃഷി വരെ ഇന്ത്യയിൽ പലയിടത്തും ചെയ്തിരുന്നു. അർത്ഥശാസ്ത്രം, പണ്ട് കാലത്തെ അർത്ഥശാസ്ത്ര വിദഗ്ധരിൽ ഒരാളായിട്ട് മഹാഭാരത കാലത്തെ ഭീഷ്മ പിതാമഹനെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ജനപദങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ജനപദ നിവേശം എന്നൊരു അധ്യായം തന്നെ ഉണ്ട് അർത്ഥശാസ്ത്രത്തിലെ. ഒരു രാഷ്ട്രത്തിന്റെ ഏഴു വിധ പ്രകൃതികളിൽ ഒന്നിനെയാണ് ജനപദം എന്ന് പറയുന്നത്. അതായത് പോപ്പുലേറ്റഡ് ടെറിറ്ററിയാണ് ജനപദം. അതിൽ നിന്നുണ്ടാക്കുന്ന ജനത്തെ, ധനത്തെ, ജനപദത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ധനത്തിന്റെ പേരാണ് ജനപദ സമ്പത്ത്. അത് ജനപദത്തിന്റെ സമ്പത്താണ്. ഇത് പ്രത്യേകമായിട്ടും പ്രധാനമായിട്ടും കാർഷിക വിളവുകളായിരുന്നു.
മുമ്പ് കൃഷിസ്ഥലമോ ജനപദമോ ഇല്ലാത്ത സ്ഥലത്തും ഒരിക്കലുണ്ടായിരുന്നിട്ട് പിന്നീട് ആളുകൾ ഉപേക്ഷിച്ചു പോയ സ്ഥലത്തും ഭരണാധികാരികൾ പുതിയ ജനപദങ്ങൾ നിവേശിപ്പിച്ചിരുന്നു. കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ വേറൊരു ഭൂഭാഗത്തു നിന്നോ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. കൃഷിസ്ഥലങ്ങള്, ദേവാലയ ഭോഗങ്ങള്, അതിനുള്ള ഭൂമികള്, ദേവാലയ ഭൂമി, രാജഭോഗങ്ങള്, ഇതൊക്കെ നിശ്ചയിച്ച് ഓരോരുത്തർക്കും അനുവദിച്ചു കൊടുത്തിരുന്നു. നികുതി കൊടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഒരു തലമുറയ്ക്കുള്ള അവകാശമുള്ളൂ. മറ്റുള്ളവർക്ക്, അതായത് കരമൊഴിവായിട്ട് ദാനമായിട്ട് കൊടുത്തവർക്ക്, അത് ജന്മാവകാശമാണ്. അപ്പൊ ജന്മം അവകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവർക്ക് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. കരമൊഴിവായിട്ടാണ്, നികുതി ഇല്ല അവർക്ക്. ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നികുതി ഇല്ല. ഏതൊരാള് രാജാവിന്റെ ധനസഹായം കൂടാതെ തനിക്ക് നൽകിയ ഭൂമി സ്വപ്രയത്നം കൊണ്ട് വിളയിച്ചെടുത്ത് സ്ഥിരമായി കൃത്യമായി കൃഷി ചെയ്ത് നികുതി കൊടുക്കുന്നുവോ അയാൾക്ക് ആ ഭൂമിയിൽ ജന്മാവകാശം കൊടുത്തിരുന്നു. ഇപ്പൊ ജന്മാവകാശം ഇല്ലാത്ത ഭൂമിയിൽ ഒരാൾ നന്നായി വിളയിപ്പിച്ചിട്ട് കുറച്ചു കാലം നികുതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നികുതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയിൽ അയാൾക്ക് ജന്മാവകാശം കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടെ അവർക്ക് നികുതി പിന്നെ കൊടുക്കണ്ട. ശരിക്കും കൃഷി കഴിയാഞ്ഞാലോ, വെറുതെ അവിടെ ഇട്ടിട്ട് കിടന്നാല് ആ ഭൂമി വേറൊരാൾക്ക് പതിച്ചു കൊടുത്തിട്ട് അവിടുത്തെ, കാരണം അതായത് വെറുതെ തരിശിടരുത് ഭൂമി എന്നുള്ളതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കാത്തവർക്ക്, അവനവനുള്ള ഭക്ഷണവും സഹജീവികൾക്കും കൂടി ഉള്ള ഭക്ഷണം ഉണ്ടാക്കാത്തവർക്ക് ഭൂമിയുടെ മുകളിൽ കൃഷി ചെയ്യാനും സാധിച്ചിരുന്നില്ല. അവകാശം ഇല്ല എന്നർത്ഥം. ധനം, വിത്ത്, കന്നുകാലികൾ, ഉപകരണങ്ങൾ എന്നിവ കൊടുത്ത് ആളുകളെ കൊണ്ട് ആദ്യം കൃഷി ഇറക്കാൻ രാജാവിന്റെ പ്രതിപുരുഷന്മാർ സഹായിച്ചിരുന്നു. ആദ്യം ഒരു മൂലധനം രാജാവിന്റെ പ്രതിപുരുഷന്മാർ കൊടുക്കും. പിന്നെ ഈ ഒരു തമാശയുള്ള കാര്യമാണ്, എന്നാലും നമ്മുടെ സംഗീതത്തിനെ വളരെ ഇതായിട്ട് പറയുള്ളൂ. ഈ ഈ ആളുകൾ ജോലി ചെയ്യുന്നവർക്ക്, ആ ജോലി മുടക്കുന്ന ആളുകൾ, കർമ്മവിഘ്നം വരുത്തുന്ന ഗായകർ, നടന്മാര്, നർത്തകന്മാര്, ഇവർക്കൊക്കെ കൗടില്യ ചില നിയന്ത്രണങ്ങൾ വെച്ചിരുന്നു. അവർ ജോലി എടുക്കുന്ന സമയത്തൊന്നും അവിടെ പോയി പാട്ടും കളിയൊക്കെ അവതരിപ്പിച്ച് അവരുടെ ജോലി മുടക്കരുത്, അതിനുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിരുന്നു. മൗര്യ, മഹാഭാരത, രാമായണ കാലത്തൊക്കെ ചെയ്തിരുന്ന ഇതേ പ്രക്രിയയാണ് സെഞ്ചിയിൽ, സെഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത്, തഞ്ചാവൂര ഭാഗത്ത്, കർണാട്ടിക്, പയങ്ങാട്ട്, ലാലാ ദത്തിനീറായ മുതലായവരും പിന്നീട് ഫ്രഞ്ച്, ബ്രിട്ടീഷ് അധിനിവേശക്കാരും ചെയ്തിരുന്നത്. അവരിത് തന്നെ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ ആ പ്രക്രിയ ഒന്നാണെന്നല്ലാതെ ആദ്യകാലത്തെ അധാർമ്മികമായ ഉത്തരവാദിത്വം, പ്രകൃതിയോടും ഇക്കോളജിയോടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കുറച്ച് തോന്നും, വായിക്കുമ്പോൾ തോന്നും, ഉണ്ടായിരുന്നു, അങ്ങനെ തോന്നുന്നുണ്ട്. അണക്കെട്ട് അല്ലെങ്കിൽ സേതു നിർമ്മിക്കുക, ജലസേചനം ചെയ്യുക, സേതുവിനെ സംരക്ഷിച്ച് അറ്റകുറ്റപ്പണി ചെയ്യുക, ജലോപയോഗം അനുസരിച്ച് കർഷകരിൽ നിന്ന് ഉദകഭാഗം എന്ന പേരിൽ വെള്ളക്കരം പിരിക്കുക എന്നിവയ്ക്ക് കൗടില്യൻ പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ രാജാവ് നിയമിക്കണം എന്ന് പറയുന്നു. മെഗാസ്തനീസ് സേതു പരിശോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഓഫീസർമാരെ അഗോറനോമോയ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ബെസ്നഗറിൽ, ബെസ്നഗർ എന്ന് പറയുന്നത് പഴയ വിദിശയ്ക്കടുത്ത് മൗര്യകാലത്തുണ്ടായിരുന്ന ബെസ്നാഗ എന്ന് പറഞ്ഞിരുന്ന സ്ഥലം, പിന്നീട് വിജയനഗരം എന്നുള്ള പേരായി ബെസ്നാഗ തന്നെയാണ്. അപ്പൊ ആ അത് അവിടെ 185x7x5 അടി ഉള്ള ഒരു ജലസേചന കനാല് 300 BC തന്നെ ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നദിയിൽ നിന്ന് ഇതിലേക്ക് വെള്ളം തിരിച്ചു വിട്ടാണ് ജലസേചനം ചെയ്തിരുന്നത്. അക്കാലത്ത്, അത് 324-325 കാലത്ത്, ചന്ദ്രഗുപ്തന്റെ കാലത്ത് കത്യവാറിൽ ഉണ്ടാക്കിയ സുദർശനം എന്ന ഒരു ജലസംഭരണിക്ക് അശോക രാജാവ് അറ്റകുറ്റപ്പണി ചെയ്യുകയും പ്രണാളികൾ ഉണ്ടാക്കിയിട്ട് ആ പ്രണാളികളിൽ കൂടെ കർഷകന്മാർക്ക് ജലം എത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് സേതുപതിമാർ എന്ന രാജകീയ ഉദ്യോഗസ്ഥന്മാർ അണക്കെട്ട്, പാലം മുതലായവ സംരക്ഷിക്കുക, അറ്റകുറ്റപ്പണി ചെയ്യുക, അതൊക്കെ മൗര്യകാലത്ത് ഉണ്ടായിരുന്നു. രാമനാട്ടിലെ മറവർ കുല രാമസേതുപതി കാലത്തും ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലാണ് ഇതൊക്കെ നടന്നിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ ഒരേ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നതെന്ന്. അതായത് ആ ഒരു കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് പ്രാദേശിക തടാകങ്ങള്, ചിറകള്, കിണറുകള്, ഇതൊക്കെ വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടും അതാത് സ്ഥലത്തെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കാം, ഉപയോഗിക്കാം, അതൊക്കെ അവനവന് ചെയ്യാം. പക്ഷെ ഇത് ഈ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ജലസേചന പദ്ധതികൾ, അതിനൊക്കെ ഒരു അതോറിറ്റി, ഒരു സേതുപതി ഉണ്ടായിരിക്കും. എല്ലാ ജലസേചന പദ്ധതികളുടെയും സുരക്ഷ മൗര്യ ഭരണാധിപന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമായിരുന്നു. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, സെഞ്ചിയിലെ
പൊന്നി നദിക്കര ഇടിച്ച് പൊന്നിയിലെ ജലം മുഴുവൻ തന്റെ 52 ഗ്രാമങ്ങളിലെ കൃഷിക്കാർക്ക് ബുന്ദേലയിലെ സരൂപ് സിംഗ് കൃഷി ചെയ്യാൻ എത്തിച്ചു. അത് അദ്ദേഹം തന്റെ രാജധർമ്മമായി വിചാരിച്ചിട്ടാണ് ചെയ്തത്. കർഷകന്മാര് നികുതി അടയ്ക്കാത്തതിന് അവരെയും അവരിൽ നിന്ന് പിരിച്ചു കൊടുക്കാത്തതിന് തന്നെയും ഭീഷണിപ്പെടുത്തുന്ന കമ്പനി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നമുണ്ടാക്കാനല്ലാതെ പരിഹരിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനങ്ങളും മനസ്സിലാക്കാൻ കാരണം ഇന്ത്യയുടെ ഈ ധർമ്മം ഇതാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെ ആ ധർമ്മം അറിയുന്ന ജനതയും ആ ധർമ്മം അറിയുന്ന ഭരണാധികാരിയും ഇല്ലാത്തത് ആണ് പ്രശ്നം. ഇതിന് പകരം വീട്ടാനായിട്ട് 52 ഗ്രാമവും വയലും ഇംഗ്ലീഷുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഭരണമല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി കത്തിച്ചു കളഞ്ഞു. അത് വെറും വിവരക്കേടും നശീകരണവുമാണ്. അധാർമികമായിട്ട് അധാർമികം വളരെ അധാർമികമായിട്ട് അവരുടെ ഒരു രാജ്യത്തിന്റെ ഒരു ജനതയുടെ ഇക്കോളജി മേൽ കൈവയ്ക്കലായിരുന്നു അത് എന്നുള്ളതാണ്. ഫ്രഞ്ച് ഗവർണർ ഡ്യൂ ലിവിയർ ഫ്രാൻസിലേക്ക് അയച്ച എഴുത്തിൽ സരൂപ് സിംഗിന്റെ മരണം ഉണ്ടായപ്പോൾ പിതൃ സഹോദരനെ കോട്ടയേൽപ്പിച്ച് തുടർന്നും അവകാശം കിട്ടാനായി തേജ് സിംഗ് കോടതിയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് തനിക്ക് കിട്ടിയ ഭൂമിയിൽ കൃത്യമായി കൃഷി നടത്തി വിളവുണ്ടാക്കി രാജഭോഗം കൃത്യമായിട്ട് ഏൽപ്പിക്കാൻ ഞാൻ ഭൂമി മറ്റൊരാൾക്ക് പതിച്ചു കൊടുക്കും. ഒരു തലമുറയ്ക്ക് മാത്രമല്ലാതെ അടുത്ത തലമുറയ്ക്ക് അവകാശമില്ല എന്ന് നമ്മൾ അർത്ഥശാസ്ത്രത്തിൽ കണ്ടു. പിതാവിന്റെ മരണശേഷം തനിക്ക് ആ അവകാശം കിട്ടണമെങ്കിൽ തനിക്കതിനുള്ള കഴിവും അധ്വാന ശേഷിയും ധാർമ്മിക ബോധവും ഉണ്ട് എന്ന് തെളിയിക്കണം. പുതിയ ജലസേചന പദ്ധതി, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഓരോ പുതിയ യുവരാജാക്കന്മാരും ചെയ്തിരുന്നത് അതിനുവേണ്ടിയാണ്. എനിക്കതിനുള്ള കഴിവുണ്ട് ഇതുപോലെ ഭരണം കൊണ്ട് നടക്കാൻ എന്ന് ജനതയെ ബോധിപ്പിക്കാനാണ്. സരൂപ് സിംഗിന്റെയും തേജ് സിംഗിന്റെയും സെഞ്ചിയിലെ അവകാശം നികുതി കൊടുത്ത് കൃഷി ചെയ്യുന്നവർക്കുള്ള സാധാരണ അവകാശം മാത്രമായിരുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ബുന്ദേല രാജപുത്രരായ അവർക്ക് സാധാരണ കൃഷിക്കാരുടെ അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു അപൂർവമായ അവകാശങ്ങളൊന്നും അവർക്കും പോലും കൊടുത്തിട്ടില്ല. ഓരോ തലമുറയിലും രാജകുമാരന്മാരായാലും ബ്രാഹ്മണ ബാലന്മാരായാലും ഒക്കെ കുട്ടികൾ അവനവന്റെ മണ്ഡലത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശേഷം മാത്രമാണ് തൻ്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ പണ്ട് നേടിയെടുത്തിരുന്നത്. അല്ലാണ്ട് ജാതി സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചിട്ടല്ല അവരവകാശം നേടിയെടുത്തിരുന്നത്. ആ പഴയ സമ്പ്രദായം ഒന്ന് മാതൃക കാട്ടുകയാണ് തേജ് സിംഗ് തൻ്റെ വിപ്ലവാത്മകമായ പ്രവർത്തനത്തിലൂടെയും ധൈര്യപൂർവമായ ഒരു വീരമൃത്യുവിലൂടെയും കാണിച്ചത്. ഇക്കോളജിയിൽ സസ്യ മൃഗവംശങ്ങളെ പോലെ തന്നെ ചില പ്രത്യേക മനുഷ്യവംശങ്ങളുടെയും നാശം മനുഷ്യാധിനിവേശം കൊണ്ടാണ് സംഭവിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ പറഞ്ഞ സംഭവത്തെ നമ്മൾ കാണേണ്ടത്.